അസ്സലാമലൈക്കും, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനാസ് കുക്ക് ഹൗസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മീൻ മുളകിട്ട റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. മത്തിയല്ല കേട്ടോ, ഒരു ഇവിടെയൊക്കെ പറവാന്ന പറയുക, ആ ടൈപ്പുള്ള മീനാണ്. നല്ല പ്രത്യേക ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനും എടുക്കുക. അപ്പോൾ കഷ്ണ മീനൊക്കെ ആണെങ്കിൽ നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഈ മീനും നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലോട്ട് കടുകിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അത് ഇവിടെ എണ്ണ ചെറുതായിട്ടൊന്നും ചൂടായിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ചേറെ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 2-3 ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളകും മറ്റേതും കൂടെ കൂട്ടി മിക്സാക്കി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലോട്ടൊരു തക്കാളി ചെറുതായി എരിഞ്ഞായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വാട്ടിയെടുക്കാം. പിന്നെ ഇതിലോട്ട് 2-3 പച്ചമുളക് നടു കയറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു നാരങ്ങയുടെ എത്ര വലുപ്പമുള്ള ഒരു പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം, അതായത് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കുക. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് അതിനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് മസാല പുളിക്കാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നമുക്കിതുപോലെ എല്ലാ നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. മീനിൻ്റെ ഒക്കെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഈ മീനിന് നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.